നമസ്കാരം. ലെബനനിൽ കടന്നാക്രമണത്തിന് തയ്യാറെടുക്കുന്നതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കൂടുതൽ കനക്കുകയാണ്. ഇതിനിടെ ഇസ്രായേലിന് നേരെ യമനിൽ നിന്നും മിസൈൽ ആക്രമണം വരെ എത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടായത്. ഇസ്രായേൽ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. മിസൈൽ ആക്രമണത്തെ തുടർന്ന് തലസ്ഥാനമായ ടെൽ അവീവിൽ മുന്നറിയിപ്പ് സൈറണുകളൊക്കെ മുഴങ്ങിയിരുന്നു. അതേസമയം രാജ്യത്തിന്റെ അതിർത്തിക്ക് പുറത്ത് തന്നെ മിസൈലിനെ പ്രതിരോധിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. മിസൈൽ നിർവീര്യമാക്കുന്നതിനിടെ അതിന്റെ അവശിഷ്ടങ്ങൾ വീണ 17-കാരിക്ക് നിസാര പരിക്കേറ്റുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ മിസൈൽ ആക്രമണത്തിന് പിന്നിൽ യമനിൽ നിന്നുള്ള ഹൂതികളാണെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രതികരണം വക്താവ് നടത്തുമെന്നാണ് ഹൂതികൾ അറിയിക്കുന്നത്. മുതിർന്ന ഹിസ്ബുള്ള നേതാവിനെ കൊലപ്പെടുത്തിയതിന്റെ മറുപടിയായാണ് ഹൂതികളുടെ ആക്രമണം വിലയിരുത്തുന്നത്. ഹൂതികൾക്ക് പരിശീലനം നൽകുന്നതിൽ ഉൾപ്പെടെ ഹിസ്ബുള്ള വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ലെബനനിലേക്ക് യാത്ര ഒഴിവാക്കണമെന്ന ഇന്ത്യൻ എംബസി ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ട സാഹചര്യമാണിത്. വ്യോമാക്രമണങ്ങളും ആശയവിനിമയ ഉപകരണങ്ങളിൽ സ്ഫോടനങ്ങളും ഉണ്ടായ സംഭവത്തെ തുടർന്ന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ലെബനനിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയത്. ലെബനനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും അങ്ങേയറ്റം ജാഗ്രത പാലിക്കാനും എംബസിയുമായി സമ്പർക്കം പുലർത്താനും അറിയിപ്പിൽ പറയുന്നിട്ടുണ്ട്. മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ലെബനനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് എംബസി ബുധനാഴ്ച അറിയിച്ച അറിയിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ ബ്രിട്ടനും തങ്ങളുടെ പൗരന്മാർക്ക് സമാന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. cons.beirut@mea.gov.in എന്ന ഇമെയിൽ വഴിയോ 9617860128 എന്ന നമ്പറിലോ ബന്ധപ്പെടാമെന്നുമാണ് എംബസി പറഞ്ഞത്. ലെബനനിൽ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ സൈനിക ആക്രമണത്തിൽ കുറഞ്ഞത് 558 മരണങ്ങളെങ്കിലും ഉണ്ടായതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇതിനിടെ ലെബനനിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിനെതിരെ മുന്നറിയിപ്പുമായി ഫ്രാൻസ് രംഗത്ത് വന്നിരുന്നു. യു എൻ ജനറൽ അസംബ്ലിയുടെ രണ്ടാം ദിവസമാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. സിവിലിയന്മാരെ സംരക്ഷിക്കാനും മേഖലയിൽ യുദ്ധം വ്യാപിക്കുന്നത് തടയാനും നയതന്ത്ര തലത്തിൽ പരിഹാരം കാണണമെന്നാണ് ആവശ്യപ്പെട്ടത്. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും മാക്രോൺ ആഹ്വാനം ചെയ്തു. ലെബനനിൽ 21 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യമുന്നയിച്ച US ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ലെബനൻ വിഷയത്തിൽ UN അടിയന്തര രക്ഷാസമിതി യോഗം ചേർന്നതിനു ശേഷമാണ് ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 8 മുതൽ ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം മേഖലയാകെ വ്യാപിക്കാനുള്ള സംഘർഷമാവാൻ സാധ്യതയുണ്ട്. ഇതിനോട് ഇസ്രായേൽ ലെബനൻ ജനങ്ങൾക്ക് താല്പര്യവുമില്ല. സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം. അതിർത്തികളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ പറഞ്ഞു. എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ വിളിക്കും. ഇസ്രായേൽ ലെബനൻ സർക്കാരുമായി സംസാരിക്കും. ഉടൻ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കും. പിന്നീട് നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഈ ആവശ്യം തള്ളുന്ന നിലപാടാണ് ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്. നന്ദി.